വിവാദത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധം. ബി ജെ പി CPM കൗൺസിലർമാർ തമ്മിൽ ഏറ്റുമുട്ടി. 9 ബി ജെ പി കൗൺസിലർമാരെ സസ്പെൻഡ് ചെയ്തു. വിവരങ്ങളുമായി ശരത് കെ ശശി ചേരുന്നുണ്ട്. ശരത്, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരം അറിഞ്ഞ ബി ജെ പി 24 മണിക്കൂർ ഉപവാസ സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് ഈ സമരത്തിനുള്ള കാരണം? കത്ത് വിവാദം എത്തരത്തിലാണ് ഇന്നത്തെ കൗൺസിൽ യോഗത്തെ ബാധിച്ചിരിക്കുന്നത്? ഇപ്പോഴും അവിടെ പ്രശ്നങ്ങൾ, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണോ? മനസ്സില, ഈ തിരുവനന്തപുരം നഗരസഭ കത്ത് വിവാദം ഉണ്ടായ ശേഷം ചേർന്ന 3-ാമത്തെ കൗൺസിൽ യോഗവും വളരെ ശക്തമായ ഒരു പ്രതിപക്ഷ പ്രതിഷേധത്തിനാണ് സാക്ഷിയായത്. പ്രതിപക്ഷത്തിന്റെ ഭാഗമായ പ്രതിപക്ഷം ശക്തമായി തന്നെ ഈ നഗരസഭാ കൗൺസിലിൽ മേയറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് ഉണ്ടായത്. ബി ജെ പിയുടെയും യു ഡി എഫിന്റെയും കൗൺസിലർമാർ നഗരസഭാ കൗൺസിൽ യോഗം ആരംഭിക്കുന്നത് മുതൽ തന്നെ മേയർക്കെതിരെ മുദ്രാവാക്യം വിളികളുമായി കൗൺസിൽ നടപടികൾ തടസ്സപ്പെടുത്തി. പിന്നീട് ഈ കൗൺസിലർമാരെ മേയർ സസ്പെൻഡ് ചെയ്തു. 9 ബി ജെ പി വനിതാ കൗൺസിലർമാരെ മേയർ സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. മേയറുടെ ഡയസിന് മുന്നിൽ ഫ്ലക്സ് ഉയർത്തി, മേയർ ഗോബാക്ക് എന്ന് എഴുതിയ ഫ്ലക്സ് ഉയർത്തിപ്പിടിച്ച് സഭാ നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം ഉണ്ടാക്കിയ 9 വനിതാ കൗൺസിലർമാരെ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മേയർ വ്യക്തമാക്കിയത്. അങ്ങനെ 9 കൗൺസിലർമാരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നഗരസഭാ കൗൺസിൽ യോഗം അജണ്ടകൾ പൂർത്തിയാക്കി പിരിഞ്ഞെങ്കിലും ബി ജെ പി ഒരു ഉപവാസ സമരം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 24 മണിക്കൂർ നഗരസഭാ കൗൺസിലിൽ ഉപവാസം ഇരിക്കുമെന്നാണ് ഇപ്പോൾ ബി ജെ പി കൗൺസിലർമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നഗരസഭാ കൗൺസിലർമാരുടെ അവകാശങ്ങൾ ലംഘിച്ചു എന്നും മേയർ ഈ രീതിയിൽ അഴിമതി കാണിച്ച് നഗരസഭാ അധ്യക്ഷയായി തുടരുന്നത് അംഗീകരിക്കാനാവില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ബി ജെ പി ഈ 24 മണിക്കൂർ ഉപവാസ സമരം നഗരസഭാ ഹാളിൽ തന്നെ ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷം പറയുന്നത്, മേയർ ആര്യരാജേന്ദ്രൻ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ വ്യക്തമാക്കിയത്, ഈ ഹൈക്കോടതി വിധിയുടെ ജാള്യത മറക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇത്തരത്തിലുള്ള സമരം നടത്തിയത് എന്നുള്ളതാണ്. നേരത്തെ ഹൈക്കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണമോ ജുഡീഷ്യൽ അന്വേഷണമോ വേണ്ടതില്ല എന്നുള്ള കാര്യം വിധിച്ചിരുന്നു. ഈ ഒരു വിധിയുടെ ജാള്യത മറക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു സമരം നടക്കുന്നത് എന്നുള്ള ഒരു പരിഹാസം, ഒരു വിമർശനമാണ് ഇപ്പോൾ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വലിയ പ്രതിപക്ഷ വാക്കേറ്റവും ഏറ്റുമുട്ടലുമാണ് ഉണ്ടായത്. അതിനിടയിൽ CPM പാർലമെന്ററി പാർട്ടി സെക്രട്ടറി DR അനിലിന്റെ ഭാഗത്തുനിന്നും സ്ത്രീവിരുദ്ധ പരാമർശം ഉണ്ടായി എന്ന് BJP ആരോപിക്കുന്നു. അങ്ങനെ ഒരു പരാമർശം DR അനിലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ള ആരോപണവുമായി BJP രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വനിതാ കൗൺസിലർമാർ അറ്റൻഡൻസ് രജിസ്റ്ററിൽ, യോഗത്തിൽ പങ്കെടുക്കാതെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് DR അനിൽ ഒരു പരാമർശം നടത്തുകയാണ് ഉണ്ടായത്. ഈ പണം ഉണ്ടാക്കാൻ എന്നാൽ മറ്റു പണിക്ക് പൊയ്ക്കൂടെ എന്നുള്ള ഒരു പരാമർശം ഈ കൗൺസിൽ യോഗം നടക്കുമ്പോൾ തന്നെ DR അനിലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് DR അനിലിനെതിരെ നടപടി ആവശ്യപ്പെട്ട് BJP രംഗത്തെത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ പരാതി നൽകും. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ DR അനിലിനെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭാ സെക്രട്ടറിക്ക് അടക്കം ഉടൻ കത്ത് നൽകുമെന്നാണ് BJP നേതൃത്വം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മേയറും DR അനിലും വ്യക്തമാക്കുന്നത് DR അനിൽ വ്യക്തമാക്കുന്നത് അത്തരം ഒരു പരാമർശം തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എല്ലാം BJP കത്ത് വിവാദത്തിന് ശേഷം ചേർന്ന 3-ാമത്തെ കൗൺസിൽ യോഗത്തിലും പ്രതിപക്ഷ ഭരണപക്ഷ പാർട്ടികളുടെ വാക്കേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. 9 BJP വനിതാ കൗൺസിലർമാരെ മേയർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ച് കൗൺസിൽ യോഗം അജണ്ടകൾ പൂർത്തിയാക്കി പിരിഞ്ഞുവെങ്കിലും BJP ഇപ്പോൾ നഗരസഭാ ഹാളിൽ 24 മണിക്കൂറിന്റെ ഉപവാസം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.